നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ രണ്ട് യുവതികളെ കഴുത്തറച്ച് കഷ്ണങ്ങളാക്കി കുഴിച്ചുമൂടിയ സംഭവം മലയാളികളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കേരളം അന്ധവിശ്വാസങ്ങളുടെ വിഹാരഭൂമിയായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് അടിവര ചാർത്തുന്നതാണ് അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ. പ്രേതബാധ അകറ്റാൻ നടത്തുന്ന ദുർമന്ത്രവാദങ്ങളൊക്കെ കേരളത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലെ നേതവിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സംസ്ഥാനത്ത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരുമെന്ന് സർക്കാർ ഒന്നിലേറെ തവണ നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം ഇപ്പോഴും കടലാസിലാണ്. ബില്ലിന്റെ കരട് നിയമപരിഷ്കരണ കമ്മീഷന്റെ പരിഗണനയിലാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. പലതവണ സ്വകാര്യ ബില്ലായും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനുമായൊക്കെയായി അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നിയമസഭയിൽ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആലത്തൂർ MLA കെ ഡി പ്രസേനൻ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലിനും സർക്കാർ സമാനമായ നിയമം തയ്യാറാക്കുന്നുവെന്ന മറുപടിയാണ് നിയമസഭയിൽ ലഭിച്ചത്. ഇലന്തൂരിലെ ആഭിചാര കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം വീണ്ടും ശക്തമാണ്. സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങൾ അവസാനിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന വിവിധ സർക്കാരുകളുടെ പ്രഖ്യാപനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2014 രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ നിയമം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മുന്നോട്ട് പോയില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2017 കോൺഗ്രസ് അംഗം PT തോമസ് സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. കഴിഞ്ഞ വർഷം CPMന്റെ KD പ്രസേനനും ഇതേ വിഷയത്തിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. സമാനമായ ബിൽ സർക്കാരിന്റെ പരിഗണനയിലായിട്ടുണ്ടെന്നും നിയമവകുപ്പ് പരിശോധിച്ചു വരികയാണെന്നും ആയിരുന്നു അപ്പോഴത്തെ മറുപടി. ഗർഭം ധരിക്കാൻ കഴിയാത്ത സ്ത്രീകളെ അനുഗ്രഹിക്കൽ എന്ന പേരിൽ അപമാനിക്കൽ മുതൽ ശാസ്ത്രീയ പരിശോധനകൾ വഴി രോഗനിർണയം നടത്താതെ പ്രാർത്ഥന, മന്ത്രം ജപിച്ചു നൽകൽ എന്നിങ്ങനെ ദിവ്യശക്തികളുടെ പേരിലുള്ള ചികിത്സകൾ വരെ നിർദ്ദിഷ്ട ബില്ലിൽ കുറ്റകരമാണ്. അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു എന്ന് തെളിയിക്കുന്നവർക്ക് 1,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയും 1 മുതൽ 7 വർഷം വരെ തടവും ബില്ലിന്റെ വ്യവസ്ഥ ചെയ്യുന്നു. ഭരണപ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി അനുകൂലമാണെങ്കിലും ബിൽ തയ്യാറാക്കലും അവതരണവും നീണ്ടുനിന്ന് പോവുകയാണ്. കേരളത്തിലെ നരബലിയിലെ ഞെട്ടിൽ നിന്നും മലയാളി ഇനിയും പുറത്തു കടന്നിട്ടില്ല. കേരളം മനസാക്ഷിയെ നടുക്കിയ ഇലന്തൂർ നരബലി കേസിൽ വൻ സാമ്പത്തിക ഇടപാടുകളും നടന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി എറണാകുളം സ്വദേശികളായ രണ്ട് സ്ത്രീകളെ നരബലി നടത്തിയ മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചു മൂടുകയായിരുന്നു. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശികളായ ഭഗവൽ സിംഗ്, ഭാര്യ ലൈല, നരബലിയുടെ ആസൂത്രകനും ഏജന്റുമായ മുഹമ്മദ് ഷാഫി എന്നിവരാണ് പ്രതികളായിട്ടുള്ളത്. കടവന്തലിൽ താമസിക്കുന്ന പത്മം, തൃശൂർ സ്വദേശി റോസലി എന്നിവരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. നരബലിക്ക് കൂലിയായി തീരുമാനിച്ചിരിക്കുന്നത് 1,50,000 രൂപയാണ്. കൊല്ലപ്പെട്ട പത്മത്തെ എത്തിക്കാനായി ഏജന്റ് മുഹമ്മദ് ഷാഫിക്ക് വാഗ്ദാനം ചെയ്തത് 1,50,000 രൂപയാണ്. 17,000 രൂപ മുഹമ്മദ് ഷാഫി മുൻകൂറായി വാങ്ങി. സിദ്ധരെന്ന് പരിചയപ്പെടുത്തിയതിനാൽ കൂടുതൽ തുക ആവശ്യപ്പെടാൻ സാധിച്ചില്ലെന്ന് മുഹമ്മദ് ഷാഫി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ റോസ്ലിയെ എത്തിച്ചത് എത്ര രൂപ വാങ്ങിയാണെന്ന് ഷാഫി വ്യക്തമാക്കിയിട്ടില്ല. ശ്രീദേവി എന്ന വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയത് ഭാര്യയുടെ ഫോണിലാണെന്നും വൈദ്യൻ എന്ന പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയെന്നും മുഹമ്മദ് ഷാഫി മൊഴി നൽകി. ഇങ്ങനെയാണ് ഭഗവത് സിംഗിനെ പരിചയപ്പെട്ടത്. അടുപ്പം സ്ഥാപിച്ചതിനു ശേഷം ശ്രീദേവി എന്ന പ്രൊഫൈൽ നീക്കം ചെയ്തുവെന്നും ഷാഫി പോലീസിനോട് പറഞ്ഞു. ശ്രീദേവി എന്ന പ്രൊഫൈൽ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് ഷാഫിക്കെതിരെ ഇതുവരെ കണ്ടെത്തിയത് 8 കേസുകളാണ്. ഇടുക്കി വെള്ളത്തൂവൽ സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുത്തൻകുരിശ് പോലീസ് എടുത്ത ബലാത്സംഗ കേസാണ് ഏക ക്രിമിനൽ കേസ്. കൊച്ചി നഗരത്തിലെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ ഇടനിലക്കാരനായും മുഹമ്മദ് ഷാഫി പ്രവർത്തിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.